അസ്സലാമലൈക്കും. പക്ഷെ ഉസ്താദ് ഒരു സംശയം ഉണ്ടായിരുന്നു, ഈ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അന്ന് രാത്രിയൊക്കെ അവർക്ക് വേണ്ടി പ്രത്യേക നിസ്കാരമുണ്ട്, സലാത്തുൽ ഉൻസ് എന്നത് നിസ്കാരമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ രൂപം എങ്ങനെയാണ് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബഹുമാന്യരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, മുഹബ്ബീങ്ങളെ, മരണപ്പെട്ടു പോയ വ്യക്തിക്ക് വേണ്ടി നിർവഹിക്കപ്പെടുന്ന അതിമഹത്തായ ഒരു കർമ്മമാണ് സലാത്തുൽ ഉൻസി ഫിൽ ഖബരി എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ട് റക്അത്ത് നിസ്കാരം. മരണപ്പെട്ട വ്യക്തി ആ ഖബറിൽ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ അമലുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലായിരിക്കും ഈ മരണപ്പെട്ട ദിവസം പ്രത്യേകിച്ച്. ഈ സമയത്ത് മയ്യത്തിന് വേണ്ടി നിങ്ങൾ കഴിയുന്ന സദഖ ചെയ്യണം, അതല്ലെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് റക്അത്ത് നിസ്കാരം നിർവഹിക്കണം. ആ നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലും ഒരേ രീതിയിലാണ് ചെയ്യേണ്ടത്. ഫാത്തിഹ ഓതുക, ഫാത്തിഹന്റെ ശേഷം ആയത്തുൽ കുർസി ഒരു വട്ടം ഓതുക, അൽഹാക്കുമുത്തക്കാസുർ എന്ന സൂറത്ത് ഒരു വട്ടം ഓതുക, സൂറത്ത് ഇഖ്ലാസ് 11 പ്രാവശ്യം ഓതുക. ഇങ്ങനെ നിർവഹിച്ച ശേഷം അവൻ സലാം വീട്ടിയ ശേഷം ദുആ ചെയ്യുക, അല്ലാഹുവേ ഞാൻ ഈ നിസ്കാരം നിർവഹിച്ചു, ഇതുകൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിനക്കറിയാം, അതുകൊണ്ട് ഇതിന്റെ പ്രതിഫലത്തെ ഇന്ന വ്യക്തിയുടെ ഖബറിലേക്ക് നീ എത്തിക്കണമേ എന്ന് ദുആ ചെയ്താൽ ആ സമയത്ത് തന്നെ 1000 മലക്കുകൾ ഈ പറയപ്പെട്ട വ്യക്തിയുടെ ഖബറിലേക്ക് ഒരുപാട് ഹദിയകളുമായി വരികയും അവരെ നേരം പോക്കാക്കുകയുമൊക്കെ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. നിഹായത്തുസ്സൈൻ ഖുറത്തുലൈനിന്റെ ഒരു ഷറഹാണ്, അതിൽ അക്കാര്യം വിവരിച്ചിട്ടുണ്ട്. നുസ്ഹത്തുൽ മജാലിസ് എന്ന ഗ്രന്ഥത്തിലും അത് വിവരിച്ചിട്ടുണ്ട്. നിഹായത്തുസ്സൈനിൽ ഇഖ്ലാസ് 10 വട്ടം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, നിഹായത്തുസ്സൈനിൽ അത് 11 വട്ടം എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഈ നിർവഹിക്കുന്ന വ്യക്തിക്കും വലിയ പ്രതിഫലം ഇതിന്റെ പേരിൽ ലഭിക്കുമെന്നും, മാത്രവുമല്ല എല്ലാ ദിവസവും ഈ നിസ്കാരം നിർവഹിച്ചുകൊണ്ട് അന്നേ ദിവസം മരണപ്പെട്ടുപോയ സത്യവിശ്വാസികളായ ആളുകൾക്ക് ഹദിയ ചെയ്താൽ അത് വളരെയധികം ഗുണകരമാണ് എന്നും നിഹായത്തുസ്സൈനിൽ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ, നമ്മുടെ ആരെങ്കിലുമൊക്കെ മരണപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെടുമ്പോൾ, ആ മരണപ്പെട്ട ദിവസത്തിൽ തന്നെ ഈ ഒരു നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അറിയുന്നവരെ കൊണ്ടൊക്കെ, പറ്റാവുന്നവരെ കൊണ്ടൊക്കെ ഇത് പറഞ്ഞുകൊടുത്ത് നിസ്കരിപ്പിക്കാനും നമ്മളൊക്കെ ശ്രമിക്കണം. മയ്യത്തിന് കിട്ടുന്ന ഒരു വലിയ സന്തോഷകരമായ അമലാണ് എന്ന് നമ്മളൊന്നും വിസ്മരിക്കരുത്. സലാത്തുൽ ഉൻസി ഫിൽ ഖബരി എന്നാണ് ഇതിന് പേര് തന്നെ പറയുക. ഖബറിൽ നേരം പോക്ക് ലഭിക്കുന്ന നിസ്കാരം, ഞാൻ രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്നു എന്ന നീയത്തിൽ നിസ്കരിച്ചാൽ മതി. ഇത് പ്രത്യേകമായി ഒന്ന് ഉണർത്താൻ വേണ്ടിയാണ് ഈ സന്ദർഭത്തിൽ വോയിസിൽ വന്നത്.